ഹലോ, നമസ്കാരം. അപ്പൊ നമ്മളുടെ കൂടെ ഇന്ന് സ്കോളർഷിപ്പിനെ പറ്റി നല്ലോണം ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയുണ്ട്, ആതിര. ആതിര ഇപ്പോൾ യൂറോപ്പിൽ സ്ലോവേനിയ എന്ന രാജ്യത്ത് സ്കോളർഷിപ്പോടുകൂടി PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ആതിരയുടെ എക്സ്പീരിയൻസും ആതിര സ്കോളർഷിപ്പ് സെക്യൂർ ചെയ്ത കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആതിരയോട് ചോദിച്ചെന്ന് അറിയാൻ പോകുന്നു. ആതിര ഇന്ന് ഇപ്പോൾ എൻ്റെ കൂടെ സൂം മീറ്റിംഗിൽ എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ആതിരയോട് നേരിട്ട് വിശേഷങ്ങൾ ചോദിക്കാം. ചെറിയൊരു ഗ്രൂപ്പാണെങ്കിൽ പോലും ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേര് നമ്മളുടെ കൂടെ ഉണ്ട്, നമ്മളുടെ ചെറിയൊരു കമ്മ്യൂണിറ്റിയിൽ. അപ്പൊ അവർക്ക് എന്തായാലും വിദേശത്തുനിന്നല്ല, നല്ല വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അതിരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന എന്തായാലും ഉപകാരമായിരിക്കും. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏതാണ് അതിര ഇപ്പോ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി? ഞാൻ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് മാരിബോർ എന്നാണ്. അത് സ്ലോവീനിയ എന്ന് പറയുന്ന ഒരു കൺട്രിയില് മാരിബോർ എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ്. പക്ഷെ ബേസിക്കലി ഞാൻ കെമിസ്റ്റ് ആണ്, പോളിമർ കെമിസ്റ്റ് ആണ്. പക്ഷേ യൂണിവേഴ്സിറ്റി ഡിവിഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കെമിസ്ട്രി സംബന്ധമായിട്ടുള്ള റിസർച്ച് തന്നെയാണോ അതിൽ ചെയ്യുന്നത്? അതെ, പോളിമർ പ്രോസസിംഗ് എന്ന് പറഞ്ഞ ഒരു ലാബിൽ ആണ് റിസർച്ച് ചെയ്യുന്നത്. എക്സ്പെരിമെന്റൽ തിയറിറ്റിക്കൽ ഏത് വിഭാഗത്തിൽ പെടും? എക്സ്പെരിമെന്റൽ. ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായിരുന്നു? ഒന്ന്, ഞാൻ ഒക്ടോബർ തൊട്ടാണ് ഇൻഫാക്ട് തുടങ്ങേണ്ടിയിരുന്നത്. പക്ഷെ വിസ പ്രോസസ്സിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ലേറ്റായി ജാനുവരിയിലാണ് വരാൻ പറ്റിയത്. അപ്പം സ്കോളർഷിപ്പിനെ മേ ഐ സ്കോളർഷിപ്പിനെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പ് അല്ല, യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ജനറൽ പോർട്ടലിലാണ് സ്കോളർഷിപ്പിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ആക്ച്വലി യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങും കാര്യങ്ങളും നോക്കിയിട്ടല്ല, എൻ്റെ ഫെലോഷിപ്പിൻ്റെ പേര് മേരി ക്യൂറി ഫെലോഷിപ്പ് എന്നാണ്. അപ്പം ഫെലോഷിപ്പിൻ്റെ ടാഗിലായിരിക്കും ഞാൻ അറിയപ്പെടുന്നത് എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ആ, മേരി ക്യൂറി ഫെലോഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാം, എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് ഇൻ ദി വേൾഡ് ആണ്. അപ്പോൾ ആ ഒരു സ്കോളർഷിപ്പ് നേടി PhD ചെയ്യാന്നുള്ളത്, അതിന്റെ പിന്നിൽ എത്ര കഠിനാധ്വാനം ഉണ്ടെന്നുള്ളതും അതിന്റെ പുറകിൽ എത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടാവുന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാനും ആ ഒരു പ്രോസസ്സിലൂടെ പലപ്പോഴും കടന്നു പോയിട്ടുള്ളതാണ്. അപ്പോ ആതിര എന്ന് മുതലാണ് ഈ റിസർച്ചിലേക്ക് വരാൻ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ എന്ന് മുതലാണ് ഇതിനെ ട്രൈ ചെയ്തതും ഒക്കെ? ഞാൻ മാസ്റ്റേഴ്സ് ഒന്നും ചെയ്യുന്ന കാലത്ത് പോലും എന്റെ ഐഡിയ വിദൂര സ്വപ്നങ്ങളിൽ പോലും റിസർച്ച് ഇല്ല. പിന്നെ എങ്ങനെയോ 2018 മാസ്റ്റേഴ്സ് പാസ്സാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. പക്ഷേ ഒരു 9-to-5 ജോബ് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ശരി, റിസർച്ച്. സോ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓവർ ക്വാളിഫിക്കേഷൻ. ഏത് മേഖലയിലായിരുന്നു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്നത്? ഞാനൊരു ക്വാളിറ്റി അനലിസ്റ്റ് ആയിട്ട് ഒരു പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ് ഒരു 6 മാസം. അപ്പം അവിടുത്തെ വർക്ക് കൾച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്ലസ് ഞാൻ അവിടെ ഓവർ ക്വാളിഫൈഡ് ആയിട്ട്, ഒരു മാസ്റ്റേഴ്സ് പഠിച്ചൊരു സ്റ്റുഡൻറ്റ് അവിടെ ഓവർ ക്വാളിഫൈഡ് ആയിട്ട് എനിക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്തു. അവിടുത്തെ ആളുകൾ നമ്മളെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് ഞാൻ ക്വിറ്റ് ചെയ്തു. റിസർച്ച് അപ്ലൈ ചെയ്തു, ഫോർച്ചുനേറ്റ്ലി കിട്ടി. അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇതാണ് എന്റെ ഫീൽഡ് എന്ന്. സോ അതൊരു 2019 ആദ്യമായിട്ട് റിസർച്ചിലേക്ക് കടന്നു വരുന്ന ഏത് സ്ഥാപനത്തിലായിരുന്നു? അത് നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് ബാംഗ്ലൂരിൽ. അവിടെ ആയിരുന്നു നമ്മള് കൊളീഗ്സ് ആയിട്ട് വർക്ക് ചെയ്തത്. MSc പഠിച്ചിരുന്ന കാലത്ത് പ്രൊജക്ട് നമ്മളുടെ ഏതെങ്കിലും തരത്തിൽ ഈ റിസർച്ചിലേക്ക് വരാൻ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നോ? അത് അത് ശരിക്കും അതാണ് ഒരു ബ്രേക്ക് ത്രൂ. പക്ഷെ അന്നും ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. ഞാൻ MSc പഠിച്ചുകൊണ്ടിരുന്നപ്പം IIT ഖരഗ്പൂർ ഒരു 6 മാസം കാലം പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടി. അപ്പം അതിനോടനുബന്ധിച്ച് എനിക്കൊരു പബ്ലിക്കേഷൻ, ഒരു റിസർച്ച് പബ്ലിക്കേഷനും ഉണ്ടായിരുന്നു. അത് എനിക്ക് പിന്നീട് ബാംഗ്ലൂരിൽ ജോലിക്ക് കയറാൻ ഒരു ആഡഡ് ബെനിഫിറ്റ് ആയിരുന്നു. എനിക്കൊരു റിസർച്ച് പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ഒരു 6 മാസം ഒരു ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്റർവ്യൂ വരെ എത്താൻ അത് ഹെൽപ്ഫുൾ ആണ്. അപ്പോ അത് കഴിഞ്ഞ് പ്രൊജക്ട് ചെയ്തു, പ്രൊജക്ടിന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരു പബ്ലിക്കേഷൻ സെക്യൂർ ചെയ്തു, റിസർച്ച് ജേണൽ സെക്യൂർ ചെയ്തു. അഗൈൻ കമ്മിങ് ബാക്ക് ടു പബ്ലിക്കേഷൻ, നമുക്കൊരു 6 മാസം ഒരു പബ്ലിക്കേഷന് വളരെ ചുരുങ്ങിയ കാലയളവാണ്. അപ്പൊ അത് പബ്ലിഷ് ആയി വന്നതൊക്കെ അതിനുശേഷമാണ്. അത് വന്നതിന് ശേഷമാണ് ഞാൻ ശരി എന്നാ ഇത് റിസർച്ച് അങ്ങനെ തോട്ട് വന്നത്. MSc കാലത്ത് തന്നൊരു പബ്ലിക്കേഷന് വേണ്ടി ട്രൈ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രൊജക്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊജക്ട് ആയിരുന്നു, അതുകൊണ്ടാണ് അതൊരു പബ്ലിക്കേഷൻ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതാണ് അപ്പോൾ നാഷണൽ എയ്റോസ്പേസ്, അതായത് CSIR ഇന്ത്യൻ CSIR കീഴിലുള്ള നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറിയിൽ ഒരു പൊസിഷൻ സെക്യൂർ ചെയ്യാൻ പറ്റിയതും. അവിടെ എത്ര കാലം വർക്ക് ചെയ്തിരുന്നു പിന്നീട്? അവിടെ 1 വർഷം വർക്ക് ചെയ്തു.
അപ്പൊ നമ്മള് ഒരുമിച്ചായിരുന്നു നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറിയില്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു റിസർച്ച് അന്തരീക്ഷമുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോഴും നമ്മൾക്ക് രണ്ടുപേർക്കും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരേ വേവ് ലെങ്തിലുള്ള ഡ്രീംസും പുറത്തേക്ക് പോകണം, നമ്മൾ ഒരുമിച്ച് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് തന്നെയായിരുന്നു. അപ്പൊ ആതിരയുടെ ഈ കരിയർ ഈ എഡ്യൂക്കേഷണൽ ട്രാക്കിൽ ഇതുപോലെയുള്ള ഫ്രണ്ട്സ് ഒക്കെ എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഒരേ ഇൻട്രസ്റ്റ് ഉള്ള? ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. സോ അതില് നോനിചേട്ടൻ ഒരു വലിയ ഫാക്ടറാണ്. ടു ബി വെരി ഓണസ്റ്റ്, നോനിചേട്ടൻ ഇപ്പം ഡോണ്ട് ടേക്ക് ഒഫൻസ്, ഞാൻ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞപ്പോ എന്റെ ഫ്രണ്ട്സ് എന്റെ അടുത്ത് പറയുന്നുണ്ട് ആതിരയ്ക്ക് കിട്ടി സോ എനിക്ക് കിട്ടുമായിരിക്കും. സെയിം തിങ് ആയിരുന്നു എനിക്ക്, നോനിച്ചേട്ടന് കിട്ടി സോ എനിക്ക് കിട്ടുമായിരിക്കും, ആ ഒരു ഫീല് വന്ന്. അത് അങ്ങനെ ഒരു കണക്ഷനിൽ തന്നെയാണ് നമ്മളെല്ലാവരും, അതായത് നമുക്കൊരു ഇപ്പൊ നമ്മളുടെ ഒരു സുഹൃത്തിന് കിട്ടി അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആണ്, അതായത് നമ്മൾ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരേ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ നമ്മളെ കേൾക്കുന്ന പലർക്കും ചിലപ്പോൾ ഇത് കിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും, പക്ഷെ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും ബാക്കി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതും. അപ്പൊ അതിലേക്കാണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. എത്ര സമയം, അതായത് ഏകദേശം എത്ര അപ്ലിക്കേഷൻസ് ഇതുവരെ അയച്ചിട്ടുണ്ടാവും മാതിര? ഒരു ഒരു 500-600 ഒക്കെ അയച്ചാണ് മിനിമം മിനിമം, അതെന്റെ ഓർമ്മയില്. അതല്ലാണ്ട് വലത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര എണ്ണം ഇന്റർവ്യൂ സെക്യൂർ ചെയ്യാൻ പറ്റി? അതിലൊരു 100 എണ്ണത്തിന് നമ്മള് റെസ്യൂമേ അക്സെപ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞ് അവർ പ്രപ്പോസൽ അയക്കാൻ പറയും, അവിടെ ഒരു കുറെ എണ്ണം തള്ളിപ്പോവും. ആകെ എനിക്ക് ഒരു 8 ഇന്റർവ്യൂ ആണ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. അതിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് വന്ന ഒരു 5 എണ്ണമാണ്, കിട്ടിയത് 2 എണ്ണമാണ്, ഞാൻ ഓപ്റ്റ് ചെയ്ത 1 എണ്ണമാണ്. അപ്പൊ അതായത് ആതിര ഏകദേശം ഒരു 600 അപ്ലിക്കേഷൻ അയച്ചത്, ഓർമ്മയിൽ നിന്ന് എടുക്കാൻ പറ്റിയ ഒരു 500-600 അപ്ലിക്കേഷൻ അയച്ചിരുന്നു, അതായത് ഒരു 500 യൂണിവേഴ്സിറ്റികളിലേക്ക്, ഡിഫറെന്റ് യൂണിവേഴ്സിറ്റികളിലേക്ക്. അതെ അതെ, പിന്നെ ഒരു യൂണിവേഴ്സിറ്റി തന്നെ പല പ്രൊഫസേഴ്സ് അങ്ങനെയൊക്കെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ പല പ്രൊഫസർമാര്, പല പല ജോലികള്, അതുപോലെ തന്നെ എന്താ പറയാ പല രാജ്യങ്ങള്, ഇതിലൊക്കെ ഇങ്ങനെ ഫിൽട്ടർ ആയി വന്നിട്ട് ആകെ 8 ഇന്റർവ്യൂ ആണ് അതിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അതിൽ നിന്ന് റിജക്റ്റ് ആയി 2 എണ്ണം കിട്ടി, അതിൽ 1 എണ്ണം ആതിര ചൂസ് ചെയ്തു. അതെ, അപ്പൊ അതിന്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് എത്ര ഉണ്ടെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. എനിക്കിതിനെ ഹാർഡ് വർക്ക് എന്ന് പറയാൻ ഇഷ്ടം കൺസിസ്റ്റൻസി, അതാണ്. അതായത് നമ്മള് ഗിവ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എവിടെ ഒരു വേക്കൻസി നമുക്കുണ്ട്, അങ്ങനെ ഒരു വിചാരം എനിക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന ഒരു റാങ്ക് ഹോൾഡറോ എന്റെ ടീച്ചേഴ്സ് ഒക്കെ കണ്ടാൽ ചിലപ്പോൾ ഞാൻ ഇവളോ PhD അങ്ങനെ വിചാരിക്കും. കാരണം ഏതെങ്കിലും ക്ലാസ്സിന്റെ ബാക്ക് ബെഞ്ചിൽ മൂലയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ ഒരു വിദ്യാർത്ഥി തന്നെയായിരുന്നു ഞാനും. റാങ്ക് ഹോൾഡർ ഒന്നും അല്ലായിരുന്നു ഒരു കാലത്തും അല്ലായിരുന്നു, ഭയങ്കര പ്രകടനം ഒന്നും കാഴ്ചവെച്ചോണ്ടിരുന്ന മികച്ച വിദ്യാർത്ഥിനി ഒന്നും അല്ലായിരുന്നു. അപ്പം എനിക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് പറ്റും. പിന്നെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഞാൻ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല ഒരു പോയിന്റിലും. ഇതിന് കിട്ടില്ല, ഇനി വേറെ എന്തെങ്കിലും നോക്കിയേക്കാം, തിരിച്ച് വല്ല ഇൻഡസ്ട്രിയിലും പോവാം, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അതേ പറയാനുള്ളൂ, ഭയങ്കര ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരുപാട് തെറ്റിദ്ധരിക്കും, അതൊരു ഭയങ്കര തെറ്റിദ്ധരിക്കാൻ, സ്മാർട്ട് വർക്കിന്റെ കാലമാണല്ലോ, അപ്പൊ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു ടേമാണ്. ഹാർഡ് വർക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എത്രത്തോളം നമ്മൾ അതിന് കമ്മിറ്റഡ് ആയി, നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം നമ്മൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ്. ഇൻവെസ്റ്റ് ചെയ്തു, അത് നിർബന്ധമാണ്, ആരും നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്യത്തില്ല. അതൊരു അല്ലെ, ഇങ്ങനെ ഒരു ജോലിയാണ് അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ മേ ബി ശരി PSC എഴുതുന്ന അങ്ങനെയൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഇതിനെ കുറിച്ച് ആളുകൾക്ക് ഒരു അറിവില്ല. അപ്പൊ ആരും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഉണ്ട് വന്ന് അപ്ലൈ ചെയ്യൂ ആതിര കൊണ്ടുപോകൂ ഇന്നാണ് ഓപ്ഷൻ അങ്ങനെ പറയത്തില്ല, നമ്മൾ തന്നെ ഇരുന്ന് തപ്പണം. പിന്നെ പഴയ പോലെ അല്ലല്ലോ, എല്ലാം നമ്മുടെ വിരൽ തുമ്പിലുണ്ട്, നമുക്ക് ഗൂഗിൾ ഉണ്ട്, 1.5 GB നെറ്റ് ഉണ്ട്, അത് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഈ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ്, അതായത് എന്തൊക്കെയാണ് അതിൽ കവർ ചെയ്യുന്നത്, അത് സെക്യൂർ ചെയ്ത പ്രോസസ്, അപ്ലിക്കേഷൻ പ്രൊസീജിയർ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാവോ? ഇതിന് സ്കോളർഷിപ്പ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കോളർഷിപ്പിൻ്റെ പോർട്ടലിൽ അല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സ്കോളർഷിപ്പ് തരുന്ന ഫണ്ടിങ് ഹൊറൈസൺ 2020 MSC, അതായത് മേരീസ് ക്ലോഡോസ്ക ക്യൂറി അസോസിയേഷൻ, അങ്ങനെ എന്തോ ഒരു യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഭാഗമാണ്, ഒരു ഓർഗനൈസേഷനാണ്. അവർ എന്താ ഈസി ആയിട്ട് പറയുവാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് DST DBT ഒക്കെ ഉള്ള പോലെ ഒരു ഫണ്ടിങ് ഏജൻസി, അതിനെ നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യും. അപ്പം അതിൽ മാൻ പവറിന് അവർ ഇത്രയും പൈസ കൊടുക്കും, ഇത്രയും സെ ഫോർ എക്സാമ്പിൾ ഒരു 3 മില്യൺ യൂറോസ് കൊടുക്കും, അത് വെച്ച് അവർ PhD സ്റ്റുഡൻറ്റിനെ ഫണ്ട് ചെയ്യും. അങ്ങനെ നമ്മൾ അതിനെ സ്കോളർഷിപ്പിൻ്റെ പോർട്ടലിനെ പറ്റി ബോധേഡ് ആവേണ്ട, ഇതുപോലെ യൂഷ്വലി വരുന്ന അഡ്വർടൈസ്മെന്റുകളിൽ
അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തത് ഈ യൂണിവേഴ്സിറ്റി ഓഫ് മാരിബോർ ഉൾപ്പെടുന്ന ഒരു ഒരു 15 പേരുടെ റിസർച്ചർ ശൃംഖലയായിരുന്നു. അത് ഫുഡ് റാമിറ്റ് എന്നാണ് എൻ്റെ പേര്. അപ്പം ഫുഡ് റിസർച്ചാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ഞാൻ പാക്കേജിംഗ് ആണ് നോക്കുന്നത്. പല ഇത് ബയോടെക്നോളജി പഠിച്ചവർക്ക് ഇതിനകത്ത് പോസിബിലിറ്റി ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് പോസിബിലിറ്റി ഉണ്ട്, പിന്നെന്താ കസ്റ്റമർ റിലേഷൻ, അപ്പം ഇതിൽ മാനേജ്മെന്റ് പഠിച്ചവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് 15 പേരും 15 മേഖലയിലുള്ളവരാണ്. ഞാൻ ഇതിനകത്ത് പോളിമർ വിഭാഗമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എൻ്റെ സ്കോളർഷിപ്പിൽ കവർ ചെയ്യുന്ന എന്നൊക്കെയാന്ന് വെച്ചാൽ നമ്മളുടെ എയർഫെയർ ഇവർ കവർ ചെയ്യും, വിസ കവർ ചെയ്യും, നമ്മൾക്ക് വിസ അക്വിസിഷന് വേണ്ടി ഉണ്ടായിരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും കവർ ചെയ്യും. ഒന്നും അറിയണ്ട, ലിറ്ററലി യൂറോപ്പിലേക്ക് വരുന്നത് നമ്മൾ ഫ്രീ ആയിട്ടാണെന്ന് പറയാം. പിന്നെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ സ്ലോവീനിയ ആണ് എൻ്റെ കൺട്രി, എനിക്ക് എംബസി കേരളത്തിൽ ഇല്ലാതിരുന്നതുകൊണ്ട് ഡൽഹിയിൽ പോയി വാങ്ങേണ്ടി വന്നു വിസ അക്വിസിഷൻ. അതിന് 2 തവണ പോകേണ്ടി വന്നു. അതാണ് എനിക്ക് കയ്യിൽ നിന്ന് എടുക്കേണ്ട കാശ് വന്നത്. പിന്നെ പിന്നെ നമ്മളുടെ വിന്റർ ടൈമിലാണ് വന്നത്, വിന്റർ ക്ലോത്തിങ്ങിന് വാങ്ങേണ്ടി വന്നു. വേറെ ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. പിന്നെ നമ്മളുടെ നമുക്ക് മൊബിലിറ്റി അലവൻസ്, ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിൽ സഞ്ചരിക്കേണ്ടി വരും, നമ്മൾക്ക് ഒരുപാട് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഇതൊക്കെ ഇവര് കവർ ചെയ്യും, പ്ലസ് നമ്മളുടെ ട്യൂഷൻ ഫീ കവർ ചെയ്യും. സ്കോളർഷിപ്പ് സെർച്ച് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് ഏതൊക്കെ വെബ്സൈറ്റിലാണ് കൃത്യമായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് ഗൂഗിളിൽ ജസ്റ്റ് ഒരു കീവേഡ്, എന്ത് കീവേഡ് ആണ് ഇടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ CV ഉണ്ടാക്കുന്നത്, കവർ ലെറ്റർ എഴുതുന്നത്, പല റിസർച്ച് പ്രൊജക്റ്റുകൾക്കും പ്രൊപ്പോസൽ എഴുതേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ആ പ്രൊപ്പോസൽ എഴുതിയത്, അപ്പോൾ ഒരുപാട് 500 എണ്ണം അല്ലെങ്കിൽ 600 എണ്ണത്തിന് വേണ്ടിയിട്ട് ആതിര ഇത് ഈ എല്ലാ പ്രോസസ്സിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആതിരയ്ക്ക് കിട്ടിയത് ഈ നല്ലൊരു എക്സ്പീരിയൻസും ആണ്, ആതിരയുടെ ക്വാളിറ്റി അതിലൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ വഴികളെ പറ്റിയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? നമ്മള് അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പം നമുക്ക് ഒരു ഐഡിയ ഇതിനെ പറ്റി കാണത്തില്ല. അപ്പം വളരെ റാൻഡം ആയിട്ട് നമ്മളെല്ലാം അപ്ലൈ ചെയ്ത് തുടങ്ങും. ഞാൻ ചുമ്മാ ഗൂഗിൾ സെർച്ച് വഴിയാണ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. സ്കോളർഷിപ്പ്, റിസർച്ച്, പോളിമർ, ഇതൊക്കെയായിരുന്നു ആദ്യകാല കീവേഡുകൾ. പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ നോക്കിയ ഒരു വൈൽഡ് റേഞ്ച് സാധനങ്ങൾ വരും. അപ്പം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തപ്പോൾ എനിക്കൊരു ഒരു റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ബയോമെഡിക്കൽ ഫീൽഡിലാണ് ചെയ്തിരുന്നത്. ഒരു പർട്ടിക്കുലർ പോളിമർ ഉപയോഗിച്ചായിരുന്നു ചെയ്തിരുന്നത്. ഇതൊക്കെയായി എൻ്റെ കീവേഡ്സ്. പക്ഷേ ഞാൻ പക്ഷെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ബയോമെഡിക്കൽ ഫീൽഡിലേ അല്ല. അപ്പം ഇതൊരു മാറ്റർ അല്ല എന്നാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത്. എനിക്ക് അത് വർക്ക് ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ഇതിനൊരു പർട്ടിക്കുലർ രീതിയോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താലേ കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഗൂഗിൾ സെർച്ച് എന്നുള്ളത് മാറി കുറച്ച് റിസർച്ചിലേക്ക് നാരോ ഡൗൺ ചെയ്ത് സെർച്ച് ചെയ്യാൻ ഞാൻ പിന്നീടാണ് പഠിച്ചത്. അതിന് ഞാൻ ഉപയോഗിച്ച ഒരു ജെന്യൂൻ ആയിരിക്കുമെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു, പിന്നീട് മനസ്സിലായി. ഒരു 3-4 പർട്ടിക്കുലർ സൈറ്റുകൾ ഞാൻ റെഗുലർലി ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിലൊന്ന് ഫൈൻഡ് PhD.com, പിന്നെ ഒന്ന് euroaccess.com, പിന്നെ ഒന്ന് academicpositions.com. അക്കാഡമിക് പൊസിഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അവർ സ്റ്റോറി ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യാനാണല്ലോ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ആ സ്റ്റോറിയുടെ ഇടയിൽ ഒരു അക്കാഡമിക് പൊസിഷൻ അതിനകത്ത് മിന്നി പറഞ്ഞു പോകുമ്പോൾ ഓഫ്കോഴ്സ് നമ്മളത് കാണും. അങ്ങനെ അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. പിന്നീട് പിന്നെ dollpages.com, ഇത് രജിസ്റ്റർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ വീക്ക്ലി നമുക്ക് മെയിൽ അയച്ചുകൊണ്ടേ ഇരിക്കും. അതൊക്കെ കയറി നോക്കിയാൽ എൻ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഇത്രയൊക്കെ ഉണ്ടോ നമ്മളെന്താ അറിയാതെ പോയെന്ന് തോന്നും. അല്ലാതെ ഞാനൊരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയി അപ്ലൈ ചെയ്തത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് ഇതാണ്, നമുക്ക് കാണാൻ പറ്റും എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് സ്കോളർഷിപ്പുകൾ എന്നുള്ളത്. ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾക്ക് ഒരു നമ്മളുടെ ഗൂഗിളിൽ ജനറലി സെർച്ച് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഈ റിസർച്ച് എവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഓസ്ട്രേലിയ ഗ്രിഫിത് യൂണിവേഴ്സിറ്റി, ഞാൻ ചെയ്ത കാര്യമാണ് പറയുന്നത് റിയൽ ലൈഫ് എക്സാമ്പിൾ, അവിടെ ഇത് പോളിമറിൽ നല്ല ബയോമെഡിക്കലിൽ നല്ല റിസർച്ച് നടക്കുന്നുണ്ട് എന്നൊരു ഐഡിയ കിട്ടും. നമ്മളിനി അതിനകത്ത് പ്രൊഫസറിനെ കണ്ടുപിടിക്കണം, അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കണം, പ്രൊഫസറിനെ കണ്ടുപിടിക്കണം, അതിനകത്ത് വേക്കൻസി കണ്ടുപിടിക്കണം. അപ്പോൾ അതിനേക്കാളും ഈസി റിവേഴ്സ് ആണ്, വേക്കൻസി എവിടെയാണെന്നുള്ളത് ഈ ഈ സൈറ്റുകളിൽ നമുക്ക് പറഞ്ഞുതരും. അങ്ങനെ അതിലാണ് സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇനി സെർച്ച് ചെയ്യുമ്പോൾ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ചിലർക്ക് റെസ്യൂമേ മാത്രം മതി, ചിലരെ നമ്മൾ ജസ്റ്റ് മെയിൽ ചെയ്ത് കോൺടാക്ട് ചെയ്താൽ മതി, ചിലർക്ക് റിസർച്ച് പ്രൊപ്പോസൽ ഉൾപ്പെടെ വേണം, വേറെ ചിലർക്ക് കവർ ലെറ്റർ വേണം, മോട്ടിവേഷൻ ലെറ്റർ വേണം, അങ്ങനെ പല 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 സാധനങ്ങൾ വേണം. ഇതിൽ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തതുകൊണ്ടാണല്ലോ നമ്മൾ പലയിടത്തും റിജക്റ്റഡ് ആയത്. പിന്നെ കൂടുതൽ ജെന്യുവൻ ആയ കാര്യങ്ങൾ മാത്രം പറയുക. കണ്ടുപരിചയം മാത്രമുള്ള നമ്മുടെ എക്യുപ്മെന്റ് വെച്ചിട്ട് ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ ഒന്നും പറയാതിരിക്കുക.
ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങൾ. അപ്പം പരിചയമുള്ള എക്യുപ്മെന്റ്സിനെ പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫാസ്റ്റ് ലേണർ ആണ്, ഐ ക്യാൻ ലേൺ, അങ്ങനെ പറ മെൻഷൻ ചെയ്തിട്ട് അതുവരെ കൺസിഡർ ചെയ്യും. വിദേശത്തുള്ളവർ ഇത് കൺസിഡർ ചെയ്യും. ജെന്യുൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എൻ്റെ റെസ്യൂമേ എന്ന് പറയുന്നത് ആദ്യം ഒരു വേർഡിനകത്തുള്ള ഭയങ്കര ഒരു റെസ്യൂമേ തന്നെ ഒരു അട്രാക്റ്റീവ് അല്ലായിരുന്നു. പിന്നീട് ഞാൻ ഒരുപാട് റെസ്യൂമേസ് ബാക്കിയുള്ളവർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ട് വേർഡിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഹെൽപ്പ് വെച്ച് വേർഡിൽ തന്നെ നല്ല വേർഡ് മാത്രം ഉപയോഗിച്ച് നമുക്ക് നല്ല അടിപൊളി റെസ്യൂമേ ഉണ്ടാക്കാം. റാദർ ദൻ റൈറ്റിംഗ് ഇങ്ങനെ ചുമ്മാ പേരൊക്കെ എഴുതി ഒരു പാരഗ്രാഫ് പോലെ എഴുതുന്നതിനേക്കാളും ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ഇതിനൊക്കെ എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവർക്കും സുഹൃത്തുക്കൾ കാണുമല്ലോ, നമ്മൾ അറിയാവുന്നവരടുത്ത് ചോദിക്കുക. ഇനി അല്ലെങ്കിൽ പിന്നെ ഇതിലൊന്നും കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നവരെ വരെ എനിക്കറിയാം, പൈസ കൊടുത്ത് റെസ്യൂമേ ചെയ്യിക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒന്നുകിൽ നമ്മുടെ സമയം മെനക്കെട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് അറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് ചോദിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഒരു ഫ്രണ്ടാണ് എൻ്റെ റെസ്യൂമേ ചെയ്ത് തന്നത്. നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക, നല്ലൊരു റെസ്യൂമേ ഉണ്ടാക്കുക, കവറിംഗ് ലെറ്റർ അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് എഴുതുക. ഇപ്പം ബയോമെഡിക്കൽ ഫോർ എക്സാമ്പിൾ, ഇപ്പം 3D പ്രിന്റിംഗ് ഓഫ് ബയോ സ്കാഫോൾഡ്സ് എന്നാണെങ്കിൽ ഞാൻ മുന്നേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് വഴി കൂടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്ത് എഴുതുക. അങ്ങനെ അതാണ് ഞാൻ ഫോളോ ചെയ്ത ജനറലി ഫോളോ ചെയ്തൊരു രീതി. ആൻഡ് അഗൈൻ ഈ ഈ സൈറ്റ്സ് ഒക്കെ വളരെ ജെന്യുവിൻ ആണ്. ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്ത റിസർച്ച് കരിയർ സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും ഇന്ത്യയിലാണ്. അതായത് എം എസ് സി കഴിഞ്ഞ് ഇന്ത്യയിൽ 2-3 വർഷം CSIR ലാബുകളിൽ, 2 നല്ല ലാബുകളിൽ വർക്ക് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ആതിര റിസർച്ചാണോ കോൺസെൻട്രേറ്റ് ചെയ്തത്? കാരണം ആതിരയെ എത്തിപ്പെട്ടിരിക്കുന്നത് അധികം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അധികം പ്രശസ്തമല്ലാത്ത ഒരു യൂറോപ്യൻ രാജ്യത്താണ്. സ്ലോവേനിയ പോലത്തെ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്നൊരു രാജ്യമായിരിക്കില്ല എന്തായാലും. അപ്പൊ ആതിരം എന്തായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്? അതായത് വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ളതായിരുന്നു, അതായത് നല്ല റിസർച്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു ആതിരയുടെ മെയിൻ ഫോക്കസ്, ഏത് മേഖലയിലായിരുന്നു എന്നുള്ളതൊന്ന് പറയാമോ? എനിക്ക് എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നായിരുന്നു മേജർ ആയിട്ടുണ്ടായിരുന്നത്. സോ ഇതെല്ലാം എൻ്റെ ഫോക്കസ് ആയിരുന്നു. ഞാൻ ഇന്ത്യയിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, സൈമൾട്ടേനിയസ്ലി പുറത്ത് വിദേശത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ വിദേശം എന്ന് പറയുമ്പം നമ്മൾക്ക് എന്താ ഒരു ഒരു ഡ്രീം ഒരു സാധനം ഉണ്ടല്ലോ, ഒബ്വിയസ്ലി അതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ റാൻഡം ആയിട്ട് എല്ലാ ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസ്ട്രേലിയ തൊട്ട് യൂറോപ്പ്, ഓസ്ട്രേലിയ, UK എല്ലാം നിരത്തി അപ്ലൈ ചെയ്യായിരുന്നു, ഇന്ത്യയിലും അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പം ഇന്ത്യയിൽ ഞാൻ 2 റിസർച്ച് ഈ ഈ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ വീട്ടിലിരുന്ന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഈ സമയം കൊണ്ട് അതായത് ഞാൻ 2019 അപ്ലൈ ചെയ്ത് തുടങ്ങി എനിക്ക് 2022 ജനുവരിയിലാണ് ഇവിടെ വരാൻ പറ്റുന്നത്. അപ്പം ഈ കാലഘട്ടത്തിൽ ഒരു റിസർച്ച് കരിയർ ബിൽഡ് ചെയ്യാൻ എനിക്ക് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മാസ്റ്റേഴ്സിന് ഈ പറഞ്ഞ പോലെ IIT ചെയ്തത് പ്രോജക്റ്റ്. അത് കഴിഞ്ഞ് രണ്ട് നാഷണൽ CSIR ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്തു. ഇതിനുള്ളിൽ 2 പബ്ലിക്കേഷൻസ്, 2 ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ്, 1 നാഷണൽ പബ്ലിക്കേഷൻ, 2-3 ബുക്ക് ചാപ്റ്റേഴ്സ്, ഇത്രയും സാധനങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പറ്റി. അപ്പം ഇതിനോടകം നമുക്കൊരു റിസർച്ച് കരിയർ ബിൽഡായി, അതായത് ഒരു പ്രൊഫൈൽ ബിൽഡായി. അപ്പൊ അത് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ വർഷം കൂടുന്നതോറും നമ്മുടെ പ്രൊഫൈല് ബിൽഡ് ആവുകയാണല്ലോ. അതുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തോടെയാണ് എനിക്ക് ഇന്റർവ്യൂ വരെയെങ്കിലും ഞാൻ എത്തിപ്പെടുന്നത്. അപ്പം ഞാൻ അപ്ലൈ ചെയ്യുമ്പം റാൻഡം ആയിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്തു. പ്രോജക്റ്റ് ആണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്, രാജ്യമല്ല, ടു ബി ഓണസ്റ്റ്. പിന്നെ വിദേശം എന്ന് പറയുമ്പോൾ ഒഫ്കോഴ്സ് പേയ്മെന്റ് അധികമാണ്, അത് അതിന്റെ തലയിലുണ്ട് പുറത്തു പോകണം എന്നുള്ളത്. കാരണം എന്താ അങ്ങനെ ഈ പ്രോജക്റ്റിന് ഞാൻ അപ്ലൈ ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഒരു കോമൺ പ്രോജക്റ്റിനാണ്. സ്ലൊവീനിയ എന്ന് പറയുന്ന കൺട്രി ഞാൻ ചൂസ് ചെയ്തതല്ല, അത് പ്രൊഫസർ സ്ലൊവീനിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസർ എന്നെ ചൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സ്ലൊവീനിയയിലേക്ക് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഓ സ്ലൊവീനിയ യൂറോപ്പിലാണ്, കേട്ടിട്ടൊന്നുമില്ല, പോണോ, അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അഗെയിൻ ദ സ്കോളർഷിപ്പ് വാസ് പ്രസ്റ്റീജിയസ്, അതുകൊണ്ട് അപ്പം വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവരും ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇതെന്തൊരു രാജ്യം, ഇത് കേട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവായിട്ട് ആൾക്കാരും നമ്മളുടെ അടുത്ത് പറയും UK ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സ്ലൊവീനിയ അങ്ങനെ. അങ്ങനെ ഞാൻ സ്ലൊവീനിയെ പറ്റി കേട്ടിട്ടുണ്ട് പണ്ട്, ഞാൻ സഞ്ചാരം ഒരു പ്രേക്ഷകയൊക്കെ ആയത്, ഇപ്പം അങ്ങനെ നല്ല കാണാൻ പറ്റിയ നല്ലൊരു രാജ്യമാണ് അങ്ങനെ കേട്ടിട്ടുണ്ട്. സോ എൻ്റെ പ്രൊഫസറുമായിട്ടുള്ള അതിനുശേഷം ഒഫീഷ്യൽ മീറ്റിങ്ങിന് ശേഷം പ്രൊഫസറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഫീമെയിലാണ്, പുള്ളിക്കാരത്തി നല്ലൊരു മാമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പ്രോജക്റ്റ് നല്ലതാണ്, യൂറോപ്യൻ യൂണിയൻ ആണ് സ്പോൺസർ ചെയ്യുന്നത്, ഇതെല്ലാം കൊണ്ട് സ്ലൊവീനിയ എനിക്ക് ഓക്കെ ആയി. അപ്പം സ്ലൊവീനിയയിൽ കിട്ടിയതിനോടൊപ്പം തന്നെ എനിക്ക് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ UKയിൽ കിട്ടിയായിരുന്നു. ഞാനത് ഓപ്റ്റ് ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്വഭാവത്തിന് സ്റ്റൈപ്പൻഡ് വാസ് ദ സെയിം. അപ്പം സ്ലൊവീനിയ ജീവിത ചെലവ് കുറഞ്ഞൊരു രാജ്യമാണ് പൊതുവേ നോക്കുമ്പോൾ.
പക്ഷെ യു കെയിൽ അങ്ങനെയല്ല. അപ്പം ഞാൻ യു കെയിൽ പോയി പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഐ ഗെറ്റ് ദ സെയിം. അപ്പം ഞാൻ എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാൻ അവിടെ തന്നെ ചിലവാക്കും. അപ്പം എനിക്ക് സേവിങ്സ് അങ്ങനെ അതെൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യം അതുകൊണ്ട് അങ്ങനെ എല്ലാം കണ്ട് നോക്കിയപ്പോൾ സ്ലോവീനിയ അടിപൊളിയാണെന്ന് തോന്നി, അങ്ങനെയാണ് വന്നത്. ആൻഡ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകളില്ല, ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഫെയറി ടെയിലൊക്കെ കണ്ട് ഒരു യൂറോപ്പിലെ അതാണ് സ്ലോവീനിയ. എനിക്ക് ഒരുപാട് പേരുടെ അടുത്ത് ഇങ്ങനെ പറയണം നിങ്ങളിങ്ങോട്ട് വാ എന്ന് പറയണം എന്ന് എനിക്കുണ്ട്. അപ്പം ഞാനൊരു പ്ലാറ്റ്ഫോം ഞാൻ തന്നെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നോൺ ചേർന്നെ അടുത്ത് എൻ്റെ അടുത്ത് ശരി ഇങ്ങനെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമുക്ക് പറയാം എന്നൊരു പ്രപ്പോസലായിട്ട് വരുന്നത്. ആൻഡ് അതിന് താങ്ക്സ് ഓപ്പർച്യൂണിറ്റി തന്നതിന്. ഇതൊരു അടിപൊളി കൺട്രിയാണ്, ഇവിടെ നിങ്ങൾ കാശ് കൊടുത്ത് പഠിച്ചാൽ പോലും നഷ്ടമില്ല, അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇത് ജോഗ്രഫിക്കലി ഭയങ്കര നല്ലൊരു സ്ഥലത്താണ്. സി യു ഷെയർ ബൗണ്ടറി വിത്ത് ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി, പിന്നെ കോസ്റ്റൽ ലൈൻ ഉണ്ട്. എന്താ പറയുക, കേരളം പോലെ തന്നെ ജോഗ്രഫിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്, അത് യൂറോപ്പിലാണ്. എനിക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇഷ്ടം. യു ഗെറ്റ് സമ്മർ, നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഇവിടെ സമ്മർ ഉണ്ട്, ഭയങ്കര കോൾഡ് വിൻ്റർ ഒന്നുമല്ല. കോൾഡാണ്, കേരളത്തിനെ അപേക്ഷിച്ച് കോൾഡ് വിൻ്റർ ആണ്, പക്ഷെ ഒരു നല്ല പീസ്ഫുൾ ക്ലൈമറ്റ് ആണ്, നല്ല ആളുകളാണ്. നമ്മളെ നന്നായിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ആളുകൾ ഭയങ്കര നല്ലതാണ്, ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. പക്ഷേ ഒരു മലയാളി ഇല്ലല്ലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഇല്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, അവർ നമ്മളെ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യും. ഇപ്പോൾ യു കെയിലത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ വന്ന് വിദ്യാഭ്യാസം നേടുന്നവരുടെയൊക്കെ ഞാനൊക്കെ എന്താ പറയുക, മുമ്പൊക്കെ സെർച്ച് ചെയ്തിരുന്ന സമയത്ത് ഏറ്റവും നേരിട്ടിരുന്ന പ്രശ്നം ഇവിടുത്തെ ഫീസ് തന്നെ. ഇപ്പം നമ്മൾ പലപ്പോഴും സ്കോളർഷിപ്പുകൾ സെക്യൂർ ചെയ്താൽ പോലും നമുക്ക് ഫീസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ 23 ലക്ഷം രൂപ, പിന്നെ അതുപോലെ തന്നെ ഓക്സ്ഫോർഡിലാണെങ്കിലും 38 ലക്ഷം രൂപ ഇന്ത്യൻ മണി നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ അഥവാ നമ്മളുടെ സ്കോളർഷിപ്പ് അത്രയ്ക്ക് കവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് നമ്മളുടെ കയ്യിൽ നിന്ന് അടയ്ക്കാൻ പറ്റുന്ന ഒരു ഫീസല്ല. അപ്പൊ യൂറോപ്പിൽ ഇത് തിരിച്ചാണെന്നുള്ളതാണ്, അതായത് നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ആതിരയുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂറോപ്പിൽ ജനറൽ ആയിട്ടുള്ള ഫീസിന്റെ കാര്യങ്ങളും മറ്റും ഒന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് വരാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ടാവാം. അപ്പൊ അവർക്കൊക്കെ പ്രധാനമായിട്ടും അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു ജോലി എന്തായാലും വേണം, ലൈക്ക് പാർട്ട് ടൈം ജോലി. അതിൽ ലിമിറ്റേഷൻ ഉണ്ടോ? യു കെയിലൊക്കെ ആണെങ്കിൽ 20 മണിക്കൂറാണ് ഒരാഴ്ച വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ കിട്ടുന്ന സാലറി കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും കവർ ചെയ്യണം. അപ്പൊ യൂറോപ്പിൽ യു കെനെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് യൂറോപ്പിലുള്ള അവസ്ഥ അല്ലെങ്കിൽ സ്ലോവേനിയയിലുള്ള അവസ്ഥ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ എല്ലായിടത്തും ലോകമെമ്പാടും അങ്ങോളം ഇങ്ങോളം കൺട്രി നോക്കാതെയാണ് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഞാനൊരു കൺട്രി സ്പെസിഫിക് ആയിട്ട് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ വന്നെത്തത്തില്ല. ഇത് പുറത്താർക്കും അറിയത്തില്ല. പൊതുവെ ഞാൻ മലയാളികൾ ചന്ദ്രനിൽ പോയ പോലും കാണും എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ വളരെ ചുരുക്കം മലയാളികളെ ഉള്ളൂ. യൂണിവേഴ്സിറ്റിയിലുണ്ട്, 1-2 പേരൊക്കെ ഉള്ളൂ. ഇതിനെപ്പറ്റി ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിയുന്നില്ല. അപ്പം കൺട്രി സ്പെസിഫിക് ആയിട്ട് സെർച്ച് ചെയ്യേണ്ട. ഇഫ് യു ആർ നിങ്ങൾക്ക് റിസർച്ച് ആണ് താല്പര്യമെങ്കിൽ വേൾഡ് വൈഡ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സ്പെഷ്യലി യൂറോപ്പ്, ഈ സ്ലോവീനിയ ഒക്കെ റിസർച്ചിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ യൂണിവേഴ്സിറ്റി കൂടാതെ ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ലുബ്ലാന എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിസ്ട്രി സ്ലോവീനിയ, യോസഫ് സ്റ്റെഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇതൊക്കെ സ്പെഷ്യലി കെമിസ്ട്രി റിസർച്ചിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളാണ്, നല്ല റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ഇതൊന്നും പുറത്തുള്ള ആളുകൾ അറിയപ്പെടാതെ പോവുകയാണ്. പിന്നെ രാജ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്താ, ഞാൻ ഗ്യാരണ്ടി എന്ന് പറയത്തില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഞാൻ നോട് ചേട്ടൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ യു സി ആൽപ്സ്. നിങ്ങൾ ഇവിടെ 1.5 കിലോമീറ്റർ നടന്നാലാണ് യൂണിവേഴ്സിറ്റി. നിങ്ങൾ നടക്കുന്ന വഴികളിലൊക്കെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ, ഒരു ഭാഗത്ത് ആൽപ്സ്, മറ്റൊരു ഭാഗത്ത് തന്നെ പൈൻ മരങ്ങൾ, ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എല്ലാം കൊണ്ടും ക്ലൈമറ്റ് വൈസ് ഒക്കെ എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഒന്നും തന്നെ ഇവിടെ ഇല്ലെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ വർഷത്തിൽ ഒരു മാസമൊക്കെ ചുരുങ്ങിയ കാലയളവ്. ക്ലൈമറ്റിനെ പറ്റി ഓർത്ത് ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. സെക്യൂരിറ്റി, സോഷ്യൽ, ബാക്കി ഒന്നിനെ കുറിച്ച് ആലോചിച്ചും സ്ലോവീനിയയിൽ പേടിക്കേണ്ട. ഒരുപാട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രിയാണ് സ്ലോവീനിയ. മേ ബി നിങ്ങൾ തന്നെ അറിയാതെ എന്നെ പോലെ യൂറോപ്യൻ യൂണിയനിലേക്ക് ജനറലി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ലോവീനിയയിൽ വന്ന് എത്തിപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് ഇൻ കമ്മിങ് ഇയേഴ്സ്. അപ്പം ഇങ്ങോട്ട് വരാൻ ഹെസിറ്റേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ എല്ലായിടത്തും റാൻഡമായിട്ട് അപ്ലൈ ചെയ്യുക. നമുക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചാലും അതിൽ കൂടുതൽ നമ്മൾ വിചാരിക്കുന്നതിലും പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. അത് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോഴും ഇത് പറയുന്നത് ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ടല്ല, ബട്ട് സ്റ്റിൽ ഐ കൻ സേ എനിക്ക് വരാമെങ്കിൽ ആർക്കും പറ്റും. ആതിര, നമ്മളുടെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. ആതിരയുടെ ഇതുവരെ ആതിര സെക്യൂർ ചെയ്തതും ഇതൊക്കെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ നാട്ടിലിപ്പോൾ പലരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുന്നവരുണ്ടാവാം, ഒരുപാട് പേര്
ഇതിനു വേണ്ടി ശ്രമിക്കുന്നവർ, ഇതുപോലെ സ്വപ്നം കാണുന്നവർ, ട്രൈ ചെയ്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ വരെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനോട്, അങ്ങനെയുള്ള ആൾക്കാരോട്, അതായത് ഏത് മേഖലയിലായിക്കോട്ടെ, അവരോട് പൊതുവായിട്ട് ആതിരക്ക് പറയാനുള്ളൊരു, ആതിരയുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്താണ് ആതിരക്ക് അവരോട് പറയാനുള്ളത്? കീപ് സെർച്ചിങ് എന്നാണ് പറയാനുള്ളത്. ഇപ്പം ഞാൻ ഇപ്പൊ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് എനിക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പക്ഷെ അതെന്റെ സി ബാക്കി സ്കോളർഷിപ്പ് വൈസ്, ബാക്കി യൂണിവേഴ്സിറ്റി വൈസ് എല്ലാം നല്ലതായിരുന്നു. പക്ഷെ എന്റെ എന്റെ റിസർച്ച് ഇൻട്രസ്റ്റ് അതല്ലായിരുന്നു. അപ്പം ശരി, എന്നാ അത് സാക്രിഫൈസ് ചെയ്തിട്ട് എന്നാ ശരി പോയേക്കാം, ഇനി ഒരു ഓപ്പർച്യൂണിറ്റി ഇനി എന്ന് കിട്ടാൻ, അതിന് കിട്ടുമോ ഇല്ലയോ എന്നൊരു സ്ട്രഗിൾ എന്റെ ലൈഫിലുണ്ടായിരുന്നു. അപ്പം അത് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്, കാരണം വേറെ മുന്നോട്ടൊന്നും കണ്ടിട്ടില്ല, നമുക്ക് എവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഞാൻ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. അപ്പം ഇതിപ്പം ഞാൻ കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ നല്ലൊരു നല്ലൊരു ജോഗ്രഫിക്കൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ നോക്കിയാലും എനിക്ക് വളരെ മികച്ചൊരു ഓപ്ഷനാണ്. എനിക്ക് നല്ലൊരു പ്രൊഫസറാണ്, നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, നല്ലൊരു ടാഗുള്ളൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ആണ്. ഇത് ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ശരി ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നൊരു തോട്ട് എനിക്ക് പോയി. ഇത്രയും മികച്ചൊരു സ്കോളർഷിപ്പ് ആണ്. ശരി, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. അപ്പം അന്നൊരു നോ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇതില് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. സോ നമ്മളുടെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും നമ്മൾ സാക്രിഫൈസ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോകേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ദ ബെസ്റ്റ് ഇസ് ഓൾവേസ് കമ്മിങ് അപ്പ്. നമുക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റി നമ്മളെ തേടി വരും.